കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾ തുടരുമ്പോഴും ചൈനയിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് പുത്തൻ പ്രതീക്ഷ നൽകി നവവൈദികരുടെ എണ്ണം വർദ്ധിക്കുന്നു. ചൈനയുടെ വടക്കേയറ്റത്തെ തീരപ്രദേശമായ ലിയോണിങ്ങിന്റെ തലസ്ഥാന നഗരമായ ഷെൻയാങ്ങിലെ സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് കത്തീഡ്രലിൽ നടന്ന ഫാദർ പോൾ ലി ഹോങ്ബോങ്ങിന്റെ തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് ബിഷപ്പ് പോൾ പേയി ജുൻമിൻ കാർമ്മികത്വം വഹിച്ചു. പ്രതിസന്ധികൾ നിറഞ്ഞ ഇന്നത്തെ ചുറ്റുപാടിൽ അൾത്താരയിൽ നിന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ശുശ്രൂഷ ചെയ്യാനും സുവിശേഷം ജീവിക്കാൻ സാഹചര്യങ്ങളെ ഭയക്കേണ്ടതില്ലെന്നും ബിഷപ്പ് പറഞ്ഞു. കിഴക്കൻ മധ്യ ചൈനയിലെ ഹൈമൻ രൂപതയിൽ ഫാദർ ജോസഫ് ലിയു സിങ്ഫെങ്ങിന്റെ തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് ബിഷപ്പ് ജോസഫ് ഷെൻബിൻ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസഫിന്റെ രണ്ട് സഹോദരന്മാരും വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ചോങ്കിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രവിശ്യയിലെ വാങ്സിയാൻ രൂപതയിലും ചൈനയിലെ യുനാൻ പ്രവിശ്യയിലും തിരുപ്പട്ട ശുശ്രൂഷകൾ നടന്നതായി വാർത്താ ഏജൻസിയായ ഫിദസ് റിപ്പോർട്ട് ചെയ്തു. യുനാനിൽ മ്യാൻമർ, പടിഞ്ഞാറൻ ചൈന, വടക്ക് കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന കാച്ചിൻ ജനതയുടെ ഒരു ഉപവിഭാഗമായ ജിങ്പോ വംശീയ വിഭാഗത്തിൽ നിന്നുള്ള രണ്ടുപേരും വൈദിക പട്ടം സ്വീകരിച്ചിട്ടുണ്ട്. ചൈനയിലെ ക്രൈസ്തവ ചരിത്രം ആരംഭിക്കുന്നത് AD 635 1293 ബെയ്ജിങ്ങിലെത്തിയ ഫ്രാൻസിസ്കൻ വൈദികൻ ജിയോവാനി മൊണ്ടേ കാർവിനോയുടെ കാലത്താണ് ചൈനയിൽ കത്തോലിക്ക വിശ്വാസം വേരുറച്ചത്. എങ്കിലും ഇതുവരെയും വത്തിക്കാനും ചൈനയും തമ്മിൽ ഔദ്യോഗിക നയതന്ത്ര ബന്ധമില്ല. ബിഷപ്പ് നിയമനങ്ങളെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസം അവസാനിപ്പിക്കാൻ 2018 വത്തിക്കാൻ ചൈനയുമായി ഒപ്പുവെച്ച താൽക്കാലിക കരാർ 2020 രണ്ടു വർഷത്തേക്ക് കൂടി പുതുക്കിയിരുന്നു. ഏതായാലും ചൈന ഉൾപ്പെടെ നിരവധി ഏഷ്യൻ രാജ്യങ്ങളിലെ വിളവെടുപ്പ് കാലമായ ശരത്കാലത്തിൽ ആത്മീയ വിളവെടുപ്പ് എന്നതുപോലെ നിരവധി നവവൈദികരെ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ചൈനയിലെ വിശ്വാസി സമൂഹം.